അർജു എടുത്തേ, അർജു എടുക്ക്. പാലത്തിനടിയിൽ മുഴുവൻ വെള്ളമാണല്ലോ. അവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട്, വാ അവിടെ കിടത്താം. വിഷ്ണു നോക്കി മോനെ. അതിങ് എടുത്തോണ്ട് വാ, വേഞ്ചല്ല. ശാലിനി ഞാൻ വരാം. വേഗം മോളെ, മോളെ, മോളെ പ്രീതി പ്രീതി കരയല്ലേ. മോളെ പേടിക്കാതെ. ശാലിനി വേഗം വാ ഇവിടെ, വേഗം അവിടെ. അല്പം ധൈര്യം വേണം, ഒന്നുമില്ല, ഇപ്പൊ കഴിയും. മോളെ ഒന്ന് മറച്ചു കെട്ടും, പെട്ടെന്ന് ഇവിടെ ഒന്ന് മറച്ചു കെട്ടണം. അമ്മേ വേഗം വേഗം വേഗം. അമ്മേ മോളെ ഒന്ന് വേഗം. ജോസെ കുറച്ചുകൂടി വേഗത്തിൽ പോ. ശരി മാഡം. എന്താ എന്താ പ്രശ്നം, എന്താ എന്തു പറ്റി? റോഡിന് കുറുകെ ഒരു മരം ഒടിഞ്ഞു വീണിരിക്കുക. അപ്പോ മരം മുറിച്ചു മാറ്റിയാലേ ഇനി അതുവഴി പോവാൻ ഒക്കൂ. ഫയർഫോഴ്സ് വരുന്നുണ്ട്. ദൈവമേ, ഇതിന് 100 മീറ്റർ അകലെ ഒരു ബൈ റോഡ് ഉണ്ട്, അതുവഴി നിങ്ങൾക്ക് പോവാം. വണ്ടി റിവേഴ്സ് എടുക്ക്. അല്ല, ഇതുവഴി ബൈ റോഡിലെത്താം. അതൊരു ചെറിയ വഴിയല്ലേ, എതിരൊരു വണ്ടി വന്നാ കുടുങ്ങും. ഞങ്ങൾക്ക് സമയം കളയാനില്ല, എത്രയും പെട്ടെന്ന് കരുണ ഹോസ്പിറ്റലിൽ എത്തണം. ജോസെ അത് വേണ്ട, നമുക്ക് പെരുന്തേനരുവി പലവഴി തന്നെ പോകാം. ജോസ് വണ്ടി എടുക്ക്. Thank you.
ഒന്നും ഉണ്ടാവില്ല. മോളെ മോളെ പ്രീതി, നമ്മളെ കൊണ്ട് പറ്റൂ അമ്മ. നീ കൂടെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് അവളുടെ ആത്മവിശ്വാസം തകർക്കല്ലേ. അവക്ക് ഇപ്പൊ അല്പം ധൈര്യം കൊടുക്ക വേണ്ടത്. മോളെ നീ പേടിക്കാതെ, ശാരദാമ്മയല്ലേ കൂടെ ഉള്ളത്. മോളെ നീ ഒന്ന് ശ്രമിക്കട. പ്രീതി ഒന്ന് ശ്രമിക്ക മോളെ. ടെൻഷനൊക്കെ കളയേ. പ്രീതി ഇനി ദേ ഉള്ളിലേക്ക് ശ്വാസം നല്ലപോലെ എടുത്തിട്ടുണ്ട്. വീട്ടെ ശ്രമിക്കേ മോളെ, ഒന്നുകൂടെ ശ്രമിക്ക മോളെ. എടി നീ അവളുടെ കാലിന്റെ അടിവശം ഒന്ന് തിരുമ്മി ചൂടാക്കി, ചൂടാക്ക മോളെ. ഒന്നുകൂടെ ശ്രമിക്കും മോളെ, നല്ല പോലെ ഒന്ന് ശ്വാസം എടുത്തേ. പ്രീതി അങ്ങനെ പ്രീതി പ്രീതി ശ്രമിക്കാഞ്ഞിട്ടല്ല അമ്മ, അമ്മളെ കൊണ്ടത് സാധിക്കുന്നില്ല. കുഞ്ഞിന്റെ കുഞ്ഞിന് തല തിരിഞ്ഞ മോളെ കിടക്കുന്നത്. നീ എന്താ ചെയ്യേ? പ്രീതി ഹോസ്പിറ്റലിൽ എത്തിക്കാം. പാലത്തിന്റെ അവിടെ വണ്ടി പോകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു വണ്ടി കിട്ടാതിരിക്കില്ല മോളെ. അതിനുള്ള സമയമൊക്കെ കഴിഞ്ഞു, സമയം കഴിഞ്ഞു പോയെന്ന് വെച്ചാ പ്രസവം തുടങ്ങി കഴിഞ്ഞു. ഇനി ഒരു യാത്രയൊന്നും പറ്റില്ല. ഇനി ഒരു യാത്ര എന്ന് വെച്ചാ ഒരുപക്ഷെ രണ്ടിലൊരാളെ നമുക്ക് ജീവനോടെ കിട്ടും. പ്രീതിയെയോ കുഞ്ഞിനെയോ, അതല്ല ചിലപ്പോ രണ്ടാളെ കിട്ടിയില്ലെന്നും വരും. അതിപ്പോ ഇവിടെ വെച്ച് ഇത് കൈകാര്യം ചെയ്യാന്ന് വെച്ചാ അമ്മയ്ക്ക് ഇതുപോലെ കോംപ്ലിക്കേറ്റഡ് കേസ് വല്ലതും കൈകാര്യം ചെയ്ത് വല്ല പരിചയമുണ്ടോ? അത് മോള് ഞാൻ പ്രസവം എടുത്തിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ പ്രശ്നമായൊരു കേസ് ഇത് ആദ്യമായിട്ട. അതാ ഞാൻ പറഞ്ഞ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർമാർ പോലും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നതാ ഇതുപോലുള്ള കേസുകൾ. കുഞ്ഞ് തലതിരിഞ്ഞ് പോകുന്നതിനിടെ പൊക്കിൾ കൂടി വല്ലതും കഴുത്തി ചുറ്റിട്ടുണ്ടെങ്കിലോ? അത് അമ്മയുടെ ഈ കൈവച്ചുള്ള സ്കാനിങ്ങിൽ തിരിച്ചറിയാൻ പറ്റുമോ? അമ്മ ഞാൻ അതാ പറയുന്നത്, മോഡേൺ മെഷീനറീസും സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിൽ ഈ ഡെലിവറി ശരിയാവുമെന്ന്. അത് ഭയങ്കര റിസ്ക്. പ്രീതി എടുക്കാം, ഞാൻ പോയി അർജുനേട്ടനെയും വിഷ്ണുവേട്ടനെയും വിളിച്ചിട്ട് വരാം. നിക്കി നിക്ക്, അർജുനോടും വിഷ്ണുവിനോടും കുറച്ച് ചൂടുവെള്ളം സംഘടിപ്പിക്കാൻ പറ. എന്ത് നിന്നോടാ പറഞ്ഞത്? അത് നിന്നെ പ്രസവിച്ച അമ്മ, പോയി പറയടി. അയ്യോ മോളെ നീ ധൈര്യമായിട്ടിരിക്കേ.
വിഷ്ണുടാ, എന്താ ശാലിനി? വിഷ്ണുടാ വിഷ്ണുടാ, കുറച്ച് ചൂടുവെള്ളം വേണം. വിഷ്ണു, അതിപ്പോ അത് ഞങ്ങൾ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എങ്ങനെ താൻ പൊക്കോ, ഞങ്ങൾ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. വിഷ്ണു, എന്താ ചെയ്യാ നമ്മള്? എടോ, നമ്മൾ എന്തെങ്കിലും ചെയ്യും, നോക്കാം. ഒരു കുടം കിടന്ന്. എന്റെ ദേവി, ഇതാദ്യമായിട്ടാ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പരീക്ഷണം. ഇവിടെ കിടക്കുന്നത് എന്റെ മക്കളിൽ ഒരാളാ. നിന്നെ വിശ്വസിച്ച് ഞാനൊരു ഭാഗ്യ പരീക്ഷണത്തിന് തുനിയ. കുഞ്ഞിനും അമ്മയോ അല്ല, രണ്ടാളെയും വേണം എനിക്ക്. ദേവി, അതിനെന്റെ ഈ കൈകൾക്ക് ശക്തി തരണേ. അമ്മേ മോളെ, പ്രീതി അമ്മേ. അജു, നമുക്ക് അടുപ്പ് കൂട്ടാൻ എന്തൊരു വിറക് കിട്ടു നോക്കൂ. അത് ഞാൻ ചെയ്യാം. മോളെ വേദന ഉണ്ടാവും, നീ ഒന്ന് പിടിച്ചു നിൽക്ക് മോളെ. നിന്റെ കുഞ്ഞിന്റെ ചിരി കാണണ്ടേ മോളെ നിനക്ക്? എന്തായി അമ്മ? എടി, ചൂടുവെള്ളത്തിന്റെ കാര്യം എന്തായി? അവര് നോക്കുന്നുണ്ട് അമ്മ. അർജുന ചുള്ളിക്കമ്പിട്ട്. എന്താ മോളെ, എന്നെ കൊണ്ടിത് പറ്റുന്നില്ല. ഒന്ന് പിടിച്ചു നിൽക്കണ്ട മോളെ. അയ്യോ, കുഞ്ഞിനും അമ്മയ്ക്കൊന്നും പറ്റില്ല, അതിന് നമ്മൾ സമ്മതിക്കില്ല. വിഷ്ണു, എന്ത് സത്യമേ? അല്ല, ഇത് അർജുന്റെ കാറല്ലേ? അതെ സത്യമേ, നമ്പർ അത് തന്നെയാ. Thank you.
അങ്ങനെ കൊണ്ടിത് പറ്റുമോ? നീ പോയി ചൂടുള്ള വാങ്ങി അത് വാങ്ങിച്ചോളുവാടി. വേഗാവട്ടെ, ഒന്നുകൂടെ ശ്രമിക്കുമോളെ. വിഷ്ണുട്ടാ, പ്രീതി അമ്മ നോക്കുന്നുണ്ട്. ചൂടുള്ള എന്തായി? തണച്ചോണ്ടിരിക്ക. അധികം ചൂട് വേണ്ട. ശാന്തി, ചൂടുണ്ട്, സൂക്ഷിച്ചോളെ. മോളെ, പെട്ടെന്ന് ശരീരമൊക്കെ തണുത്തല്ലോ, ബോധം പോയ. അമ്മ അമ്മ, അതാ ഞാൻ പറഞ്ഞത്, മിണ്ടിരിക്കടി. നീ ചൂടുള്ള കുറച്ചെടുത്ത് കാലിൽ തേച്ച് പിടിപ്പിച്ച് വേഗാവട്ടെ. മോളെ, പ്രീതി, മോളെ, എന്തടി? എനിക്ക് ആ മോള് പറയ്, ഞാൻ പോയാലും ഈ കുഞ്ഞ് ജനിക്കണം. മോളെ, നീ എന്തൊക്കെയാ പറയുന്നത്? അർജുനന് കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കണം. എന്റെ കുഞ്ഞിനെ മറ്റാർക്കും കൊടുക്കരുത്. എന്റെ അമ്മയ്ക്കോ അർജുനന്റെ അമ്മയ്ക്കോ ആർക്കും. ശാരദ അമ്മ എന്നെ വളർത്തണം. ശാലിനെ പോലെ മിടുക്കിയായിട്ട്, അമ്മയെ പോലെ ആരെയും പേടിച്ചവളാവാൻ പാടില്ല. ഒന്നും സംഭവിക്കില്ല മോളെ, ഒന്നും സംഭവിക്കില്ല. ധൈര്യമായിട്ടിരിക്ക. ശാരദാമ്മയല്ലേ പറയുന്നേ. മോളെ, മോളെ, ഇനി പഴയതുപോലെ നല്ലപോലെ ശ്വാസം എടുത്ത് വിട്ടേ. മോളൊന്ന് ശ്രമിച്ചേ. നല്ലപോലെ നല്ലപോലെ ശ്വാസം എടുക്ക മോളെ, ഒന്ന് ശ്രമിക്കും മോളെ. കൊറേ നേരമായി നടക്കുന്നില്ല പൊന്നെ, അടുത്തെങ്ങും ആരെയും കാണുന്നുമില്ല. ഇവിടെ ഒന്നും ആൾപ്പാർപ്പുള്ള ലക്ഷണമില്ല സത്യമ്മ. എന്നാ നമുക്ക് തിരിച്ചു പോവാം. ഒരുപക്ഷെ കാറ് ബ്രേക്ക് ഡൗൺ ആയി അവരെ മറ്റേതെങ്കിലും വണ്ടിയിൽ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവും. എങ്കിൽ അവരാരെങ്കിലും ഫോണിൽ കിട്ടണ്ടേ സത്യമ്മ? അത് ശരിയാ, ഒന്ന് വിളിച്ചു നോക്കട്ടെ. കോള് പോകുന്നില്ല. എങ്കിൽ അവരീ പരിസരത്ത് എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും സത്യമേ. നേരത്തെ നമ്മൾ വിളിച്ചപ്പോഴും അവരീ പരിസരത്ത് തന്നെ ആയിരിക്കും, അതായിരിക്കും കോള് കിട്ടാതിരുന്നത്. എന്റെ ഫോണിലും റേഞ്ച് ഇല്ല. അത് ശരിയാവണമെന്നില്ല പൊന്നി, ഹോസ്പിറ്റലിൽ ഇപ്പൊ മൊബൈൽ ജാമർ ഒക്കെ ഉണ്ടാവില്ലേ. സത്യമേ, അവിടെ ആൾപെരുമാറ്റം ഉള്ളതിന്റെ ലക്ഷണമുണ്ട്. നമുക്ക് കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങിയാലോ? അത് വേണം പൊന്നി. എന്തായാലും ഇത്രയും ചുറ്റിയതല്ലേ സത്യമ്മേ, ഇനി അവിടെയും കൂടി നോക്കിയില്ല എന്ന് വേണ്ട. ശരി, നീ വാ.
വിഷ്ണു. അർജുൻ, അർജുൻ, പ്രീതി എവിടെ? എടാ പ്രീതി എവിടെ നിന്ന്?